നമ്മൾ പോസ്റ്ററുകളും ഫോട്ടോ എഡിറ്റ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്ന നമ്പർ വൺ സോഫ്റ്റ്വെയർ ആണ് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ്. ഈ ഫോട്ടോഷോപ്പിൽ മലയാളം വ്യത്യസ്ത രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ISM എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ ക്രാക്ക് നമുക്ക് നെറ്റിൽ കിട്ടും, നമ്മളത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതെല്ലാം ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് ആ ഒരു മംഗ്ലീഷ് ഉപയോഗിച്ച് തന്നെ ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ മലയാളം എഴുതാൻ സാധിക്കുന്ന ഒരു രീതിയാണ് പഠിപ്പിച്ചിരുന്നത്. ഒപ്പം ഫോട്ടോഷോപ്പിൽ മലയാളം എഴുതുന്നവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട്, ഇണ്ട എന്നൊരു അക്ഷരം. അത് ഫോട്ടോഷോപ്പിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ഫോട്ടോഷോപ്പിൻ്റെ 7 ശേഷമുള്ള ഓരോ വെർഷനുകളിലും. നമുക്കിന്ന് അതിനും ഒരു പരിഹാരം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മൊബൈലിൽ അപ്പപ്പോൾ ലഭിക്കാൻ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലൈക്കണിലും അമർത്തുക. കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോമോ മോസില്ല ഫയർഫോക്സോ ഓപ്പൺ ആക്കി അതിൽ www.radish.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. അവിടെ നിങ്ങൾക്ക് രണ്ട് ടെക്സ്റ്റ് ഏരിയ കാണാനാകും. ആദ്യത്തെ ടെക്സ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട മലയാളം വാക്കുകൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പിംഗിൽ നിങ്ങൾക്ക് സജഷനുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിന് ഓരോ വാക്കിൻ്റെയും അവസാനം കഴ്സർ വച്ച് ബാക്ക് സ്പേസ് അമർത്തിയാൽ മതി. ടൈപ്പ് ചെയ്ത ശേഷം താഴെയുള്ള കോളത്തിൽ ചില കോഡുകളായി അവ കൺവെർട്ട് ആവുന്നത് കാണാം. ആ കോഡ് മുഴുവനായി കോപ്പി ചെയ്യുക. ഇനി ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുക. ഫോട്ടോഷോപ്പിൽ പുതിയ ഡോക്യുമെന്റിൽ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഏരിയ ഡ്രാഗ് ചെയ്യുക. ആ കോപ്പി ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ കീയും വി എന്ന കീയും അമർത്തുകയോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുകയോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അവ കോഡുകളായിട്ടായിരിക്കും കാണിക്കുക. അങ്ങനെയെങ്കിൽ ആ ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്ത ശേഷം ഫോണ്ട്സ് എന്നതിൽ MLTT എന്ന് തുടങ്ങുന്ന മലയാളം ഫോണ്ടുകൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ MLTT ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ അവ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോടൊപ്പം വച്ചിട്ടുണ്ട്. ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് മലയാളമായി മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒട്ടനവധി ഫോണ്ട് സ്റ്റൈലുകൾ MLTT എന്ന് തുടങ്ങുന്ന ഫോണ്ടിൽ ലഭ്യമാണ്. ഇനി മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഇണ്ട എന്ന അക്ഷരം ഫോട്ടോഷോപ്പിന്റെ പുതിയ വേർഷനുകളിൽ വരില്ല എന്നറിയാമല്ലോ. നോക്കുക, ഇവിടെ ഇണ്ട എന്ന അക്ഷരം ഉപയോഗിച്ചതെല്ലാം ബ്ലാങ്ക് സ്പേസ് ആയി അല്ലെങ്കിൽ മറ്റു ചില അക്ഷരങ്ങളായി മാറിയിരിക്കുന്നത് കാണാം. ഇണ്ട എന്ന അക്ഷരം വരാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ FML എന്ന് തുടങ്ങുന്ന മലയാളം ഫോണ്ടുകൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ ലിങ്ക് വീഡിയോക്കൊപ്പം വച്ചിട്ടുണ്ട്. ഇണ്ട എന്ന അക്ഷരമുള്ള വാക്കുകളാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത വാക്കുകൾ ഫോട്ടോഷോപ്പിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത ശേഷം ഫോണ്ട്സ് എന്നതിൽ FML എന്ന് തുടങ്ങുന്ന മലയാളം ഫോണ്ടുകൾ സെലക്ട് ചെയ്താൽ ഇണ്ട എന്നത് അവിടെ കാണാനാകും. FML ഫോണ്ടുകൾ അല്ലെങ്കിൽ ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ തന്നിരിക്കുന്ന ലിങ്കുകളിൽ നിന്നും നിങ്ങൾക്ക് പല രീതിയിലുള്ള ഫോണ്ടുകൾ MLTTയും FML ഫോണ്ടുകളും എല്ലാം ഡൗൺലോഡ് ചെയ്യാം. അത് ഒരു സിപ്പ് ഫയലായാണ് ഡൗൺലോഡ് ആവുന്നത്. ഡൗൺലോഡ് ചെയ്ത ഫയലിന്റെ ലൊക്കേഷൻ ഓപ്പൺ ആക്കി ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്ന് അമർത്തിയാൽ ഒരു പുതിയ ഫോൾഡർ അവിടെ കാണാനാകും. വിൻറാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവർക്കാണ് എക്സ്ട്രാക്ട് ഹിയർ എന്ന ഓപ്ഷൻ കാണാനാവുക. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ സിപ്പ് ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതിൽ ഫോണ്ട് ഫയലുകൾ കാണാം. അത് ഓപ്പൺ ആക്കിയാൽ ഇൻസ്റ്റാൾ എന്ന് കാണാം. എല്ലാം ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ അവയെല്ലാം കൂടി സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എന്ന് അമർത്തിയാൽ മതി. അതിലേതെങ്കിലും ഫോണ്ടുകൾ നിലവിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ റീപ്ലേസ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് എന്ന് അമർത്തണം. അങ്ങനെ ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു അറിവ് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ആർ മേനോൻ. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നതമർത്തി സി ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.